അച്ഛനടാനന്തര അറിയിപ്പ് എന്ന പേരിൽ അഭിമന്യ തട്ടിൽ പിതാവും അഭിമന്യ ബോസ്കോ പിതാവും ഇറക്കിയിട്ടുള്ള കത്ത് യഥാർത്ഥത്തിൽ വിശ്വാസികളെ ചതിക്കുവാൻ ഉദ്ദേശിച്ചുള്ളത് തന്നെയാണ്. ഇതൊരു വലിയ ചതിയാണ്. സീറോ മലബാർ സഭയിലെ ആരാധനാക്രമ ഏകീകരണം ഒരു കാലത്തും നടക്കരുത് എന്ന് ഉദ്ദേശിച്ചവരുടെ കയ്യിലെ ചട്ടുകങ്ങളായി യഥാർത്ഥത്തിൽ പിതാക്കന്മാർ മാറിയിരിക്കുന്നു. സഭയുടെ ശൂനകദോസ് തീരുമാനിച്ച ഒരു ഒന്നിനെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ബലി കഴിച്ചത് എന്ന് ഏതാനും മെത്രാന്മാരും വൈദികരും ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള വാക്കുകൾ ഏറെ വേദനിപ്പിക്കുന്നത് തന്നെയാണ്. സീറോ മലബാർ സഭയിലെ ഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾക്കും വേദന ഉളവാക്കുന്ന ഈ ഈ അറിയിപ്പ് ചതി തന്നെയാണ്. ഇനി എറണാകുളത്തെ വിശ്വാസികൾ കുർബാന ചൊല്ലുവാൻ തയ്യാറാകാതിരുന്ന വൈദികർക്കെതിരെ സഭയുടെ തീരുമാനം നടത്തിക്കിട്ടണമെന്ന് പറഞ്ഞ് വിവിധ കോടതികളിൽ ഫയൽ ചെയ്തിട്ടുള്ള മുഴുവൻ കേസുകളുടെയും മെറിറ്റ് ഇല്ലാതാക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇത്. കാരണം ജനാഭിമുഖ കുർബാനയും 50-50 കുർബാനയും 50-50 കുർബാന എന്ന് സഭയുടെ ആരാധനാക്രമത്തെ കളിയാക്കുന്ന ഏകീകൃത ഫോർമുലയും ഒക്കെ സ്വീകാര്യമാണ് എന്ന് പറയുമ്പോൾ കോടതികളിൽ നിന്ന് പോലും വിശ്വാസികൾക്ക് നീതി കിട്ടാത്ത അവസ്ഥയിലേക്ക് വിശ്വാസികൾ ചതിക്കപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എറണാകുളത്തെ വിശ്വാസികളെ ചതിക്കുന്നതാണ് സീറോ മലബാർ സഭയുടെ ഈ 14-19 തീയതികളിൽ രാത്രിയിൽ സമ്മേളിച്ച ഈ സിനഡ് വിശ്വാസികളെ ചതിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ കൂടുതൽ വശങ്ങളിലേക്ക് കടന്നു പോയാലോ? ആ സർക്കുലർ വായിച്ചാൽ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? സീറോ മലബാർ സഭ തീരുമാനിച്ച സഭയുടെ എക്കാലത്തെയും ആരാധനാക്രമ ഏകീകരണം എന്ന വലിയ വെല്ലുവിളിയെ സഭ അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനെ തകർത്തവർക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇത് കണ്ട് നമ്മുടെ സഭയുടെ വിശുദ്ധന്മാരായ പിതാക്കന്മാർ, ഭാഗ്യസ്മരണാർഹരായ പിതാക്കന്മാരൊക്കെ സ്വർഗത്തിൽ നിന്ന് കരയുകയായിരിക്കും. യഥാർത്ഥത്തിൽ സഭ ഇതുപോലെ, സഭയുടെ സംവിധാനം ഇതുപോലെ ദുർബലപ്പെടാൻ സഭയുടെ കൂരിയായിക്കുള്ളിൽ ജോലി ചെയ്യുന്ന രണ്ടു പേരുടെ കുബുദ്ധികൾ വിരിഞ്ഞതും സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മെത്രാപ്പോലീത്തായുടെ കുബുദ്ധിയുമാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയുമ്പം സഭ ഭാവിയിൽ എങ്ങനെ വെല്ലുവിളികളെ നേരിടും എന്നതിൽ എനിക്ക് സംശയമുണ്ട്. ഇത്രയ്ക്ക് കുരുട്ടു ബുദ്ധിയുമായി പരിശുദ്ധാത്മാവിനാൽ സഭയുടെ ശൂന്യകദോശെടുത്ത തീരുമാനമെന്ന് കുട്ടികോഷിച്ച തീരുമാനത്തെ ചില സ്വാർത്ഥതയ്ക്ക് വേണ്ടി അട്ടിമറിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസികൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. വിശ്വാസികൾ അഭിമന്യ പിതാക്കന്മാരിൽ അവരുടെ നട്ടലില്ലായ്മയിൽ വേദനിച്ചുകൊണ്ട് കോടതികളിൽ അഭയം പ്രാപിച്ചപ്പോൾ കോടതിയിലെ കേസുകളെയും ദുർബലപ്പെടുത്തുന്നു. അങ്ങനെ യഥാർത്ഥത്തിൽ എറണാകുളത്തെ വിശ്വാസികൾ അവർ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു, അവർ ചതിക്കപ്പെട്ടിരിക്കുന്നു. അതുവഴി സീറോ മലബാർ സഭ മൊത്തത്തിൽ ലെ വിശ്വാസികൾ മൊത്തത്തിൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. വരും കാലങ്ങളിൽ ഇത്തരം ആളുകളിലൂടെയാണല്ലോ ഈ സഭ നയിക്കപ്പെടാൻ പോകുന്നത് എന്നോർക്കുമ്പോൾ ശരിക്കും വേദന തോന്നുന്നു. അനുരഞ്ജിതരാഗ സഭയോ